ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ കെ പി എസ് സി ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് ഇനിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി കറൻറ്റ് അഫയേഴ്സ് 6/4/2020. യു കെയിലെ ലേബർ പാർട്ടിയുടെ പുതിയ നേതാവാണ് കെയർ സ്റ്റാർമർ. ലോക്ക്ഡൌൺ വിലക്ക് ലംഘിച്ച് വാഹനങ്ങളിൽ അനാവശ്യ യാത്ര നടത്തുന്നവരെ കണ്ടെത്താൻ തിരുവനന്തപുരം സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് റോഡ് വിജിൽ. COVID-19 പരിശോധനയും ചികിത്സയും കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ സൗജന്യമാക്കി. COVID-19 പശ്ചാത്തലത്തിൽ കോഴിക്കോട് ഉളിയേരി ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് മലയാള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വീട്ടിലെത്തിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് പുസ്തക ചങ്ങാതി. ഇന്ത്യ വേദിയാകുന്ന ഫിഫ U17 വിമൻസ് വേൾഡ് കപ്പ് COVID-19 വ്യാപനത്തെ തുടർന്ന് മാറ്റിവെച്ചു. COVID-19 പശ്ചാത്തലത്തിൽ വിദേശത്തു നിന്ന് തിരിച്ചെത്തിയ 14 ദിവസത്തെ ഹോം ക്വാറന്റൈൻ കഴിയുന്നവർക്ക് 10,000 രൂപ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഒഡീസ. ബാങ്കുകളുടെ ലയനം പ്രഖ്യാപിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. ഇന്ത്യയിലെ നിലവിലുള്ള പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12. 2020 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത മലയാളി സംഗീത സംവിധായകനാണ് MK അർജുനൻ. 288 ദിവസം നിരാഹാരം അനുഷ്ഠിച്ച് അന്തരിച്ച തുർക്കിയിലെ ഗായിക ആരാണ്? ഹെലി ബൊലേക്ക്. ബ്രിട്ടീഷ് പ്രതിപക്ഷ പാർട്ടിയായ ലേബർ പാർട്ടിയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് കിയർ സ്റ്റാർമർ. വ്യാജ വാർത്തകൾ കണ്ടെത്താൻ ഇൻഫോർമേഷൻ പബ്ലിക് റിലയൻസ് വിഭാഗത്തിലെ നേതൃത്വത്തിൽ തുടങ്ങിയ പ്രത്യേക വിഭാഗം ആണ് ആൻറ്റി ഫേക്ക് ന്യൂസ്. മേൽനോട്ടം ശുചിത്വ മിഷൻ ഡയറക്ടർ മീർ മുഹമ്മദിനാണ്. കൊറോണ വൈറസ് ബാധ 15 മിനിറ്റിനുള്ളിൽ സ്ഥിരീകരിക്കാനുള്ള കിറ്റ് വികസിപ്പിച്ചതാണ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ട്രിവാൻഡ്രം. COVID-19 മൂലം തൊഴിൽ നഷ്ടപ്പെടുകയും ദുരിതമനുഭവിക്കുന്നവർക്കും കുടുംബശ്രീ വഴി വായ്പ നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിലെ ആവശ്യ സാധനങ്ങൾ വിതരണത്തിനായി കുടുംബശ്രീ ആരംഭിച്ച് ഒഴുകുന്ന സൂപ്പർ മാർക്കറ്റാണ് തനിമ. തെരുവിലെ അലയുന്നവർക്കും അഗതികൾക്കും ഭക്ഷണം എത്തിക്കുന്ന കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഒരു വയറൂട്ടം ഒരു വിഷപ്പകറ്റം. COVID-19 ചികിത്സയ്ക്ക് കുറഞ്ഞ ചിലവിൽ ഗുണമേറിയ പോർട്ടബിൾ വെറൈറ്റി വെന്റിലേറ്റർ നിർമ്മിച്ചത് പാലക്കാട് IIT. മത്സ്യങ്ങളിൽ വിവിധ തരം രാസവസ്തുക്കൾ ചേർത്ത് വിൽപ്പന നടത്തുന്ന പ്രവണത തടയുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സാഗർ റാണി. കേരളത്തിലെ വ്യാജ വാർത്തകൾ കണ്ടെത്താൻ ഏത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ആൻറ്റി ഫേക്ക് ന്യൂസ് വിഭാഗം പ്രവർത്തനം തുടങ്ങാൻ തീരുമാനിച്ചത്? ഇൻഫോർമേഷൻ പബ്ലിക് റിലയൻസ് വകുപ്പിൻ്റെ. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം 14 ജില്ലകളിലായി സജ്ജമാക്കുന്ന പ്രവർത്തന പരിപാടിയാണ് ലക്ഷം കിടക്ക സൗകര്യം. 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നങ്ങളാണ് കോങ് കോങ്, ലിയാൻ ലിയാൻ, ചെൻ ചെൻ. വേദി ചൈന. കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറി നിർമ്മിച്ച് ലോ കോസ്റ്റ് എനർജി എഫിഷ്യൻറ്റ് വെന്റിലേറ്ററാണ് ജീവൻ. COVID-19 പോരാടാനായി അസോസിയേഷൻ ഓഫ് സിവിൽ സർവൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംരംഭമാണ് കരുണ. സിവിൽ സർവീസ് അസോസിയേഷൻ റീച്ച് ടു സപ്പോർട്ട് നാച്ചുറൽ ഡിസാസ്റ്റർ. സ്കോൾ അവാർഡ് ഫോർ സോഷ്യൽ എൻ്റർപ്രനർഷിപ്പ് 2020 നേടിയ ഇന്ത്യൻ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ് അർമാൻ. COVID-19 പറ്റിയുള്ള വ്യാജ വാർത്തകൾ തടയാനായി പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ ആരംഭിച്ച ഡെയിലി ബുള്ളറ്റിനാണ് COVID-19 ഫാക്ട് ചെക്ക് യൂണിറ്റ്. ഇന്ത്യയിലെ ആദ്യ ഹോം സ്ക്രീനിംഗ് ടെസ്റ്റ് കിറ്റ് ഫോർ COVID-19 വികസിപ്പിച്ച സ്ഥാപനം ബയോനെ, ആസ്ഥാനം ബാംഗ്ലൂർ. COVID-19 ബാധിതരെ പരിചരിക്കാനായി IIT റൂർക്കേ AIIMSമായി ചേർന്ന് വികസിപ്പിച്ച ലോ കോസ്റ്റ് പോർട്ടബിൾ വെന്റിലേറ്ററാണ് പ്രാണവായു. COVID-19 നേരിടാനായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ച റാപ്പിഡ് റെസ്പോൺസ് സെന്ററാണ് കവച്.
സെൻറ്റർ ഫോർ ഓഗ്മെൻറ്റിംഗ് വാർ വിത്ത് COVID-19 ഹെൽത്ത് ക്രൈസിസ്. COVID-19 നേരിടാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ഹാക്കത്തോൺ ഹാക്ക് ദ ക്രൈസിസ് ഇന്ത്യ. COVID-19 വ്യാപനത്തെ പശ്ചാത്തലത്തിൽ വായന പ്രോത്സാഹിപ്പിക്കാനായി സ്റ്റേ ഹോം ഇന്ത്യ വിത്ത് ബുക്ക് സംരംഭം ആരംഭിച്ച സ്ഥാപനമാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ്. ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിൻ്റെ ജൂറി അധ്യക്ഷനെ നിയമിക്കപ്പെട്ടത് മധു അമ്പാട്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1969. ആദ്യ അവാർഡ് മികച്ച ചിത്രം കുമാരസംഭവം, മികച്ച നടൻ സത്യൻ, മികച്ച നടി ഷീല. 2020 ഒളിമ്പിക്സ് ഏത് വർഷത്തേക്കാണ് മാറ്റിയിട്ടുള്ളത്? 2021. നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒളിമ്പിക്സ് ചരിത്രത്തിൽ 3 തവണ മാത്രമാണ് മുടങ്ങിയിട്ടുള്ളത്. 1916, 1940, 1944 വർഷങ്ങളിൽ ലോകമഹായുദ്ധങ്ങളെ തുടർന്നായിരുന്നു ഇത്. 2020 ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നമാണ് മിറൈടോവ. ഫ്രഞ്ച് ഭാഷയിലെ അസ്ട്രിക്സ് കോമിക് പരമ്പരയുടെ സൃഷ്ടാക്കളിൽ അവശേഷിച്ച വ്യക്തിയും ഈയിടെ അന്തരിച്ച പേരാണ് ആൽബർട്ട് യുഡെർസോ. യുഡെർസോയുടെ റിമി ഗോസ്മിയും ചേർന്നാണ് 1959 ഈ കോമിക് പരമ്പര ആരംഭിച്ചത്. 1965 ഫ്രാൻസ് തങ്ങളുടെ ആദ്യ ബഹിരാകാശ വാഹനത്തിന് നൽകിയ പേരാണ് ആസ്ട്രിക്സ് എന്നത്. ലോക നാടക ദിനം March 27. March 26 അന്തരിച്ച പ്രശസ്ത ചിത്രകാരനും ശില്പിയും എഴുത്തുകാരനുമായ വ്യക്തിയാണ് സതീഷ് ഗുജ്റാൽ. 1999 പത്മവിഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം ആദരിച്ചിരുന്നു. സതീഷ് ഗുജ്റാൽ രൂപകൽപ്പന ചെയ്ത് ന്യൂഡൽഹിയിലെ ബെൽജിയം സ്ഥാപനപതി കാര്യാലയത്തെ ഇന്റർനാഷണൽ ഫോറം ഓഫ് ആർക്കിടെക്ട്സ് 20th century ഉത്കൃഷ്ട മന്ദിരങ്ങളിലൊന്നായി തിരഞ്ഞെടുത്തിരുന്നു. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയത്തിൻ്റെ ആത്മീയ മേധാവിയായ വനിത 104 അന്തരിച്ചു. അവരുടെ പേരാണ് രാജയോഗിനി ദാദി ജാനകി. ലോകത്തെ സ്ത്രീകൾക്ക് നടത്തുന്ന ഏക ആത്മീയ പ്രസ്ഥാനമാണ് പ്രജാപിത ബ്രഹ്മകുമാരി പ്രസ്ഥാനം. 1936 ഇപ്പോഴത്തെ പാക്കിസ്ഥാനിലുള്ള സിഡ്നിയിലെ ഹൈദരാബാദിലെ ലേക് രാജ കൃപലാനിയാണ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. രാജസ്ഥാനിലെ മൗണ്ട് അബുവാണ് ആസ്ഥാനം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.